ചെറിയ ഒരു പറക്കം നടക്കുന്നുണ്ട് നോർത്ത് വയനാട് ഡി എഫ് ഒ മാർട്ടിൻ ലോവനുമായി ആളുകൾ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആളുകളെ ആക്ഷേപിച്ച് ഡി എഫ് ഒ സംസാരിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി ഉയർന്നു വരുന്നത്. എന്തായാലും ഇത്രയും സമയം ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ആളുകളുടെ ആശങ്കകൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീക്ഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ ചില ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് ഉണ്ട്. അത് ഈ വനവകുപ്പ് സംഘം ഈ ഒരു ദൗത്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും വരാൻ വൈകി എന്നുള്ളതാണ്. അങ്ങനെ വൈകി എന്നുള്ളത് വലിയ തരത്തിലുള്ള ആക്ഷേപമായി അവരിപ്പോഴും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ദൗത്യം ഇപ്പോൾ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. അത് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദീപക്, ഈ ഘട്ടത്തിൽ പ്രദേശവാസികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നമ്മൾ നേരത്തെ തന്നെ ആ കടുവയെ മൈക്കൂടി വെച്ച ഘട്ടത്തിൽ തന്നെ അത്തരം പ്രതികരണങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം അവർ പറയുന്നത് വലിയ തരത്തിലുള്ള ആശ്വാസം അവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൻ്റെ ആശ്വാസത്തിന്റെ കാര്യം പറയാനുള്ളത് ഇങ്ങനെ ഒരു കടുവ വരുന്ന ഘട്ടത്തിൽ തന്നെ അത് വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പിനെ അറിയിച്ചപ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ പോലീസും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘവും നാട്ടുകാരും തന്നെയാണ് തർക്കം രൂപപ്പെട്ടിരിക്കുന്നു. ആ തർക്കം അത് പ്രധാനമായും ഈ വനംവകുപ്പ് സംഘം വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ദൃശ്യങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഉപയോഗിക്കണം. പക്ഷേ ഇത്ര സമയമായിട്ടും രാവിലെ 7 മണിക്കുണ്ടായ സംഭവത്തിൽ കടുവയെ പിടികൂടാൻ ഏറെ വൈകി എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. അവരുടെ ആശങ്ക ഏറെക്കുറെ ഒഴിഞ്ഞുവെങ്കിൽ പോലും ആ ആശങ്കകൾക്ക് പൂർണ്ണ പരിഹാരത്തിന് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ്. അത് ആ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം പുരോഗമിക്കുന്നത്. മാർട്ടിൻ ലോവൽ നോർത്ത് വയനാട് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. വനംവകുപ്പ് ജീവനക്കാരുമായി നാട്ടുകാർ തർക്കത്തിലേർപ്പെടുന്നു. ഒരു കയ്യാങ്കളിയുടെ സ്വഭാവത്തിലേക്ക് അത് പോകുന്നു. ഇത്രയും സമയം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ജീവനക്കാരോട് നാട്ടുകാർ ചേർത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംബന്ധിച്ച ഒരു വ്യക്തത വരണം. ഇപ്പോൾ നോർത്ത് വയനാട് ഭരണം ഉള്ള ആളുകൾ നോർത്ത് വയനാട് ഡി എഫ് ഒ ഉൾപ്പെടെ ഉള്ള ആളുകളാണ്. ജനങ്ങൾ സഹകരിച്ചില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആക്ഷേപം. ജനങ്ങൾ ഈ ഒരു ദൗത്യവുമായി സഹകരിച്ചില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആക്ഷേപം. പക്ഷേ അത് പറഞ്ഞാണ് അദ്ദേഹത്തെ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു മീഡിയനോട് പറഞ്ഞത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ചു കുടിവെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ രാവിലെ മുതൽ ഈ കടുവയെ കണ്ടിട്ട് ഈ കടുവ പുറത്തേക്ക് പോകാണ്ട് സംരക്ഷണം നൽകുകയും പോലീസിനെ അറിയിക്കുകയും വനം വകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങളായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അവരെ. ആ ഇത് ഞാൻ ആ പറഞ്ഞത് മൊത്തമായിട്ടുള്ള ഒരു ഇത് ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല. ആ ഒരു തരത്തിൽ സാർ പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല. അതുകൊണ്ട് അതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും സഹകരിച്ചുണ്ടായിട്ടുണ്ട്. പ്രശ്നപരിഹാരം സാധ്യമായിരിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായുള്ള സഹകരണമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ജനങ്ങളെ മോശമാക്കാൻ പാടില്ല. സഹകരിച്ചിട്ട് ജനങ്ങളെ പ്രശ്നം പരിഹരിച്ചാണ്. അത്രേയുള്ളൂ. പ്രശ്ന പരിഹാരം പൂർണ്ണമായും സാധ്യമായിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്
കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.